ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം, ഞാൻ ജമാൽ എറണാകുളം. ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. രണ്ട് നില വീട്, നമുക്കതിൻ്റെ വഴിയും കാര്യങ്ങളും ആ വീടും മൊത്തം നമുക്കൊന്ന് കാണാം. ഈ സ്ഥലം എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ പട്ടിമറ്റത്തു നിന്ന് വരുന്ന ഒരു വഴിയാണ്, ഒരു ഉള്ളുവഴിയാണ് കേട്ടോ. അതായത് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന ഉള്ളുവഴി. ബസ് റൂട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം, പട്ടിമറ്റം ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം. അപ്പോൾ ഇവിടെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണിക്കുന്ന വീടാണ് ഇതാ ഈ കാണുന്നത്. ഇതൊരു 1600 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമുമാണ് ഉള്ളത്. പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. ഇത് മൊത്തം സൈഡിലൊക്കെ പച്ചക്കറിയൊക്കെ നട്ടേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പച്ചക്കറി നട്ടിട്ടുണ്ട്. അവിടെ വെള്ളരിയൊക്കെ പൂ കുത്തി കേട്ടോ. ഈ വിഷുവിന് നമുക്ക് പറിക്കാൻ പാകത്തിന് വെള്ളരിക്കയൊക്കെ ഉണ്ടാവും, പൂ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചീര ഒരുപാട് നട്ടിട്ടുണ്ട്. പിന്നെ ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. അതുമോണം ശുദ്ധമായ കിണർ വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. നല്ലപോലെ കിണർ വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പ്രളയം ബാധിക്കാത്ത സ്ഥലമാണ് കേട്ടോ, വെള്ളം കയറാത്ത സ്ഥലമൊക്കെയാണിത്. നല്ല വെള്ളം, ഇതാ കിണറിൽ നല്ല ശുദ്ധമായ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വേനയ്ക്കും വേണ്ട വെള്ളമുണ്ട് കിണറ്റിൽ. കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കിണർ വെള്ളമുള്ള വീടുകളൊക്കെ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. പ്രളയം ബാധിക്കാത്ത സ്ഥലം വേണം എന്നൊക്കെ. അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് പോവാം. അതെവിടെ മുയൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല മുയൽക്കുട്ടന്മാരൊക്കെ ഉണ്ട്. ഇതിനൊന്നും തരില്ല കേട്ടോ, ഇതൊക്കെ അവർ കൊണ്ടുപോകും. നല്ല മുട്ടൻ കിടപ്പുണ്ട്, മുട്ടനും പെടയും. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കുകയൊക്കെ ചെയ്തോളും, അവർക്കൊരു സന്തോഷമൊക്കെ ആയിക്കോളും. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു കോണിപ്പടിയാണ് കേട്ടോ. ഇവിടെ ചെടിയൊക്കെ നടാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ പച്ചക്കറിയൊക്കെ നടാനുള്ള സ്ഥലമൊക്കെ ആ സൈഡിൽ കേട്ടോ. നല്ലപോലെ മുറ്റം ചുറ്റും മുറ്റത്തിൻ്റെ ചുറ്റുവശവും കട്ട വിരിച്ചതാണ്. അതായത് ഇവിടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നമുക്ക് നടാം. ഇവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് അടുത്ത വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത അയൽവക്കമൊക്കെ ഉണ്ട്, നല്ല നല്ല അയൽവക്കമൊക്കെ ഉണ്ട്. ആ മാങ്ങയൊക്കെ അപ്പുറ പറമ്പിലാണ് കേട്ടോ, നമ്മുടെ പറമ്പിലല്ല. നമുക്ക് കണി കാണാം. ഒന്ന് പെയിൻറ്റ് ചെയ്യാറാ ഈ വീട്. പെയിൻറ്റ് മോശമായിട്ടുണ്ട്. മുറ്റത്ത് ആ 3-4 വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാട്ടോ. ഒരു 5-6 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കാരണം 9.5 സെൻറ് സ്ഥലമുണ്ടല്ലോ. ഇത് റബ്ബൂട്ടാനാണ് കേട്ടോ. ഈ മുള്ളമ്പഴം റബ്ബൂട്ടാൻ. ഇത് ബഡ് തൈയാണ്. ഇത് കാച്ചുകൊണ്ടിരുന്നതാണ് നേരത്തെ. ഇപ്പോഴും നിറച്ച് പൂ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വേറൊരു പാർട്ടി വരികയാണെങ്കിൽ നമുക്ക് കായ പറിക്കാം. അതേപോലെ ആവും. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും എന്തായാലും കായാവും. ശരിക്കും പൂത്തിട്ടുണ്ട്. നല്ലപോലെ ചെടിയൊക്കെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ മൊത്തം ചെടികളാണ്. ഇതാണ് നമ്മുടെ റോഡ്. അപ്പോൾ നമ്മുടെ റോഡും അതിൻ്റെ പരിസരവും ആദ്യം കാണിച്ചു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇത് ഇതൊരു എറാകമാണ്. അതായത് നല്ല നീട്ടമുള്ളത്. ഇപ്പോൾ സിറ്റ് ഔട്ട് എന്ന് പറയും. നല്ല തടിയുടെ ഡോറ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് ഡോറ് നല്ല അടിപൊളി ഡോറ്. നമുക്ക് തുറന്ന് നേരെ വിസിറ്റിംഗ് റൂമിലേക്ക് കടക്കാം. വിസിറ്റിംഗ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്റ്റെയർ സെറ്റ് ചെയ്തേക്കണം. സ്റ്റെയറൊക്കെ കയറി നമുക്ക് കുറച്ച് കയറാൻ കഴിയുമ്പോൾ നമുക്ക് കയറാം കേട്ടോ. നമുക്ക് ആദ്യം വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കടക്കാം. ഇത് ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂമ്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും കഴിഞ്ഞതാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്റൂമിൻ്റെയും എല്ലാ പണിയും കഴിഞ്ഞ്, ടൈൽ വർക്കും പ്ലംബിംഗ് വർക്കും എല്ലാം കഴിഞ്ഞാണ് കേട്ടോ. വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് കടന്നിട്ട് 2-ാമത്തെ ബെഡ്റൂം. ഇത് ഒരു വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നിട്ട് നേരെ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിൽ എല്ലാ പണിയും കഴിഞ്ഞത്, കബോർഡ് വർക്ക്, കംപ്ലീറ്റ് കബോർഡ് വർക്കും കഴിഞ്ഞതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. കിച്ചണിലും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ.
ഇത് ഒരു വിറകടുപ്പാണ്, അവിടെയും കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഇത് ആലുവ അടുപ്പാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പുക മുകളിലേക്ക് പോകുന്ന അടുപ്പ്, വിറകടുപ്പ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാണ് കേട്ടോ, കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇത് നമ്മുടെ ബാക്ക് വശം നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇത് ഷീറ്റ് മേഞ്ഞങ്ങനെയാണ് കേട്ടോ, മുകൾ വശം ഷീറ്റ് മേഞ്ഞങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇപ്പം നിലവിൽ തുറന്നെടുക്കണം, ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. സ്റ്റെയറിൻ്റെയൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് കേട്ടോ, നല്ല രീതിയിൽ പണി കഴിഞ്ഞ ഒരു വീടാണിത്. മുകളിലത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് ഉള്ളത്, ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ രണ്ട് പയ്യന്മാർ താമസിക്കുന്നുണ്ട്, അവർ നമ്മുടെ അഗാപ്പ കമ്പനിയിലെ ജോലിക്കാരാണ്. അപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുന്നു. ഇത് മുകളിലത്തെ നിലയിലെ ബാത്റൂമാണ്. അപ്പോൾ ഈ വീടിൻ്റെ മുകൾവശമാണിത്, ഇവിടെ വാടകക്കാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് നേരെ ബാക്കി കൂടെ വന്ന് കയറുന്ന ഒരു കോണിയാണ് കേട്ടോ, വാടകക്കാർക്ക് കയറാനുള്ളൊരു സ്ഥലം. ഇതിൻ്റെ ബാക്കിൽ ഒരു റോഡും കൂടി ഉണ്ട് കേട്ടോ, അതായത് ഒരു കടയാണ്, ഒരു ചെറിയൊരു പലചരക്ക് കട, ഒരു ബേക്കറി കട, അതുപോലെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്, ചെറിയൊരു കട. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഒരു ടാറിങ് വഴി, ഈ ടാറിങ് വഴി അപ്പുറേ കൂടെ കറങ്ങിയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കാണിച്ചത്. ഇനി എൻ്റെ ബാക്ക് വശത്തോടെ ഒരു വഴിയുണ്ട്, അതാണ് ഈ വരുന്ന വഴി. ഇത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ മതിലിൻ്റെ അടുത്തേക്കാണ് ഈ വഴി പോകുന്നത്. ഇത് നമുക്ക് അവകാശമുണ്ട് കേട്ടോ, വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം ഉണ്ടായതിനുള്ള അവകാശമൊക്കെ ഉണ്ട് ദൈവിടം വരെ. അപ്പോൾ ഇവിടെ വാഹനം കയറാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയില്ലാന്ന് പറഞ്ഞു, നമ്മുടെ മതിലിൻ്റെ ഉള്ളിലേക്ക് ആ റോട്ടിൽ നിന്ന് ഇവിടം വരെ. അപ്പോൾ രണ്ട് സൈഡും വഴി, ഫ്രണ്ടിലും ബാക്കിലും വഴിയുണ്ട്, മുകളിൽ റൂഫ് വർക്ക് ചെയ്താണ്. ഇതിപ്പോൾ ഈ വാടകക്കാർക്ക് പാചകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ അടക്കള ഉണ്ടാക്കിയിരിക്കുന്ന ആ കാണുന്ന ആ മറച്ച് കെട്ടിയേക്കണേ, നമുക്ക് കാണാം. ഇത് ഇത് നേരെ മുകളിലേക്ക് കയറാനുള്ളൊരു കോണി. ഇത് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഗ്യാസ് അടുപ്പൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ സജ്ജീകരണം മാത്രം. ഇനിയിപ്പോൾ അവിടെ റൂം വേണി നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇത് ബാൽക്കണിയാണ് മുകളിലത്തെ നിലയിൽ, അപ്പോൾ ഇവിടെ നല്ലപോലെ വർക്കൊക്കെ ചെയ്തേക്കണെയാണ് കേട്ടോ, സ്റ്റീൽ വർക്കൊക്കെ ചെയ്താണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാറ്റൊക്കെ കൊള്ളാം. നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഈ വീടും ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇത് നമ്മുടെ കുന്നത്തനാട് പഞ്ചായത്തിൽ പട്ടിമരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടിമരത്തെ വീടിയാണ് നമ്മൾ കൂടുതലിട്ടിരിക്കുന്നത്, കാരണം നമ്മുടെ നാടാണ് പട്ടിമറ്റം, ശാന്തമായ പ്രദേശം, ആ പ്രദേശത്തുള്ളതാണ് നമ്മൾ. അപ്പോൾ ആ പരിസരത്തുള്ളത് വേറെ ഇടനിലക്കാരില്ലാണ്ടാണ് നമ്മൾ ഈ വീട് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിറങ്ങി പുറത്തുനിന്ന് പലരും വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ചെറിയ മടി, അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. വേറെ ആൾ വിളിക്കുമ്പോൾ പോകാത്തത്, ബ്രോക്കർമാർ വിളിക്കുമ്പോൾ പോകാത്തത്. അവർ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, കാരണം നമ്മൾ ഞാൻ ബ്രോക്കറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള വീഡിയോ ഇടുന്നു. അപ്പോൾ ഇത് കുന്നത്തനാട് പഞ്ചായത്തിൽ പട്ടിമറ്റം ജംഗ്ഷൻ, പട്ടിമറ്റം ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ, കറക്റ്റ് 3 കിലോമീറ്റർ മാത്രം. അപ്പോൾ ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ പോയാൽ നമസ്കാരപ്പള്ളി ജമാഅത്ത് പള്ളിയൊക്കെ 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ പോയാൽ അമ്പലമുണ്ട്, അതേപോലെ തന്നെ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചർച്ചുണ്ട്. സ്കൂൾ സൗകര്യമൊക്കെ നമുക്ക് പട്ടിമറ്റം ജംഗ്ഷനിലുണ്ട്. പിന്നെ അവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം, കോലഞ്ചേരിക്കോ പെരുമ്പാവൂർക്കോ എവിടെ വേണമെങ്കിൽ പോവാം. ജയഭാരത് കോളേജൊക്കെ അവിടെ അടുത്താണ്, എല്ലാം കൊണ്ടും സൗകര്യം, ഹോസ്പിറ്റലുണ്ട്, ബാങ്ക് ഉണ്ട്, എല്ലാ സൗകര്യവും പട്ടിമരത്തുണ്ട്. ഈ വീട് എന്ന് വെച്ചാൽ 1600 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. ഇത് രണ്ട് നിലയാണ് നമ്മൾ പറഞ്ഞല്ലോ, താഴെ 2 ബെഡ്റൂം, അടുക്കള, ഹാള്, എല്ലാ സൗകര്യവും ഉള്ളത്. താഴെ മുകളിൽ 1 ബെഡ്റൂം ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ 2 പയ്യന്മാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഓണറും മുകളിൽ 2 പയ്യന്മാരും, അതിന് പുറവശത്ത് കോണിയൊക്കെ ഉണ്ട് കേട്ടോ മുകളിലേക്ക് വരുന്നത്. പിന്നെ 2 വഴിയുണ്ട് ഇതിന്, അപ്പുറത്തെ കൂടെ ഒരു വഴിയുണ്ട്, നേരെ ഫ്രണ്ടിൽ വഴിയുണ്ട്, 2 വഴിയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് 4000 രൂപ ഒരു മാസത്തേക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. താഴെ ഓണർ, മുകളിൽ 4000 രൂപ. അപ്പോൾ ഒരു ചെറിയ വരുമാനം, ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു ചെറിയ വരുമാനം കിട്ടുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇത് 1600 സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ 4 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത്, 9.5 സെൻറ്റാണ് സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഓണർ നേരിട്ട് പറഞ്ഞു, നമ്മൾ വന്നു, നമ്മൾ വീഡിയോ ഇട്ടു. അപ്പോൾ ഇടനിലക്കാരാരുമില്ല, ബ്രോക്കർമാരാരുമില്ല, നേരെ ഓണർ പറഞ്ഞ കാരണം വന്നു വീഡിയോ ഇട്ടു. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ ചാനൽ മുഖാന്തരം കച്ചവടമാവുകയാണെങ്കിൽ വിൽക്കുന്ന ആൾ 2%, വാങ്ങിക്കുന്ന ആൾ 1% നമുക്ക് കമ്മീഷനായി തരേണ്ടത്.
അപ്പം ഈ 9.5 സെൻറ് സ്ഥലവും ഈ 1600 സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് 47 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 47 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് നെഗോഷ്യബിൾ ആണ് കേട്ടോ, എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ടത് 97 44 56 76 36 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ വിളിച്ച കിട്ടിയിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.